നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊലിയൊക്കെ കറുത്തുപോയ ഏത്തപ്പഴം വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് നിങ്ങളെ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. അന്നേരം ഞാനിവിടെ എടുത്തേക്കുന്നത് രണ്ട് ഏത്തപ്പഴമാണ്. നല്ലതുപോലെ പഴുത്ത് അതിൻ്റെ തൊലിയൊക്കെ നല്ലതുപോലെ കറുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തോല് നമുക്ക് എടുത്തു കളയാം. നല്ലതുപോലെ പഴുത്ത പഴമായതുകൊണ്ട് നല്ല മധുരവും ആയിരിക്കും. ഇതിൻ്റെ പുറന്തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഏത്തപ്പഴം നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിടാം. ഏത്തപ്പഴം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട്. ഏതാണ്ട് ഇത്രത്തോളം ഉണ്ട്. ഇനി ഇത് നമുക്ക് പാചകം ചെയ്യാം. ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട നെയ്യ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഒരു 2 ടേബിൾ സ്പൂണോളം വരുന്ന നെയ്യാണ്. ഫ്രിഡ്ജിൽ വെച്ചോണ്ട് നന്നായിട്ട് ഉറഞ്ഞിരിക്കുകയാണ്. ഇതൊന്ന് ഉരുകി വരണം. നെയ്യ് നല്ലതുപോലെ ഉരുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ അണ്ടിപ്പരിപ്പ് ഈ നെയ്യിൽ കിടന്ന് നല്ലതുപോലെ വറുത്ത് വരണം. നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിങ്ങയാണ് ഉപയോഗിക്കുന്നത്. ഉണക്കമുന്തിരിങ്ങ കറുത്തത് തന്നെ വേണമെന്നില്ല. ഇപ്പം നമ്മുടെ കയ്യിൽ ഉള്ള വെളുത്ത കളറിലുള്ള ഉണക്കമുന്തിരിങ്ങ ആയാലും കുഴപ്പമില്ല. അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിങ്ങയും നന്നായിട്ട് വറന്ന് വരട്ടെ. അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിങ്ങയും നല്ലതുപോലെ വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് മാത്രം നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം കൂടി ഇട്ട് കൊടുക്കാം. ഏത്തപ്പഴം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കുക. ഈ ഏത്തപ്പഴം ഈ നെയ്യിൽ കിടന്നിട്ട് നല്ലതുപോലെ വെന്ത് വരണം. ഏത്തപ്പഴത്തിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ചെറുതായിട്ട് മാറി വരുന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് ബ്രൗൺ ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് വേണ്ട ഒരു 3 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും നല്ലതുപോലെ എല്ലാം കൂടെ ഇളക്കുക. ഈ പഞ്ചസാര ഇതിൽ കിടന്ന് നല്ലതുപോലെ അലിഞ്ഞു വരണം. പഞ്ചസാരയൊക്കെ നല്ലതുപോലെ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇത്രത്തോളം വരുന്ന തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഈ എടുക്കുന്ന സാധനങ്ങളുടെയൊക്കെ അളവ് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അതിനുശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഏലക്കപ്പൊടിയുടെ കളറ് കണ്ടിട്ട് എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കും. ഇതാണ്ട് പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചതാണ്. ഇപ്പോൾ ഒരു 3ഓ 4ഓ അല്ലെങ്കിൽ 5ഓ ഏലക്ക മാത്രമായിട്ട് നമുക്ക് മിക്സിയിൽ പൊടിക്കാൻ ഭയങ്കര പാടായിരിക്കും. അന്നേരം അതിൻ്റെ കൂട്ടത്തിൽ ഒരു 3-4 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിക്കുകയാണെങ്കിൽ ഇതുപോലെ കിട്ടും. അത് ഉപയോഗം കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ അടച്ചു വെക്കുകയാണെങ്കിൽ പിന്നെയും നമുക്ക് ഉപയോഗിക്കാം. ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്നും നമുക്ക് മൂടി വെച്ചിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കണം. നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം. നല്ലതുപോലെ പഴുത്ത ഏത്തക്കയാണ്ട് പെട്ടെന്ന് വെന്തു വരും. കണ്ടി ഇതുപോലൊന്ന് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കുക. ഉടയ്ക്കാനും എളുപ്പമാണ് നല്ല പഴുത്ത കായ ആയതുകൊണ്ട്.
അതുകൊണ്ടാണ് ഈ കറുത്ത തൊലിയുള്ള ഏത്തപ്പഴം തന്നെ എടുക്കണം. അതാണ് ഏറ്റവും നല്ലത്, നല്ല മധുരവും നല്ലൊരു ടേസ്റ്റുമായിരിക്കും. ഇതിങ്ങനെ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം നമുക്ക്. നമ്മൾ ഈ ഉടച്ച് കൊണ്ടുവന്ന ഈ മിക്സ് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നല്ലതുപോലെ തണുക്കട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചെറുതായിട്ട് ചൂട് മാറിയിട്ടുണ്ട്, നമുക്കിങ്ങനെ തൊടുമ്പോൾ വലിയ ചൂടൊന്നുമില്ല. ഈ ഒരു പരുവത്തിലാകുമ്പോഴത്തേന് കയ്യിൽ രണ്ടും നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഒന്ന് തടവിയതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. പിന്നെ ഞാൻ ഈ പരുവത്തിലുള്ള ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ എടുത്തു വച്ചിരിക്കുന്ന എല്ലാ മിക്സും ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി നമുക്ക് എടുക്കാം. അങ്ങനെ എല്ലാ ബോൾസും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് തിളപ്പിച്ചെടുക്കണം. പാല് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്, ഇതൊന്ന് തിളച്ച് വരട്ടെ. പാല് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ മധുരത്തിന് വേണ്ടി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ആവശ്യത്തിന്, നമ്മുടെ മധുരത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാനൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് പാകത്തിന് വേണ്ട വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് കട്ട ഒട്ടും ഇല്ലാത്ത രീതിയിൽ ഇതൊന്ന് ഇളക്കിയെടുക്കണം. കട്ടയൊന്നും കെട്ടാതെ തന്നെ ഇളക്കിയെടുത്തിട്ടുണ്ട്. അരിപ്പൊടി കലക്കി വെച്ചിരിക്കുന്ന ഈ മിക്സ് ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം പാകത്തിന് വേണ്ട ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചതും കൂടെ ഇട്ടു കൊടുക്കാം. അതിനുശേഷം ഒട്ടും കട്ട കെട്ടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ബദാം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത് ഇട്ടു കൊടുക്കാം. അതുപോലെ തന്നെ പിസ്ത ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടു കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിനി ഒന്ന് തണുത്ത് വരട്ടെ, ഒന്ന് ചെറുതായിട്ടൊന്ന് തണുക്കട്ടെ. ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്, ഒന്ന് മധുരം ബാലൻസ് ആവാനും വേണ്ടിയാണ്. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലൊരു ട്രേ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിവിടെ തയ്യാറാക്കി കൊണ്ടുവന്നേക്കുന്ന ഏത്തയ്ക്കയും തേങ്ങയും ഒക്കെ ചേർത്തിട്ടുള്ള ഈ ബോൾസ് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ബോൾസ് ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അന്നേരം നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ വിഭവം കാണാൻ നല്ല ഭംഗിയാണ്. അന്നേരം വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു കിടിലൻ വിഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അന്നേരം തൊലി കറുത്തു പോയെന്ന് പറഞ്ഞിട്ട് നേന്ത്രപ്പഴം ഇനി ആരും കളയണ്ട, അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിടിലൻ വിഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അന്നേരം ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതുപോലെ നമ്മൾ എടുത്തതിന് ശേഷം ഈ ബോൾസ് ഒന്ന് കട്ട് ചെയ്യുക. അതുപോലെ തന്നെ വൈറ്റ് സോസിലോട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് വൈറ്റ് സോസും കൂടെ ചേർത്ത് ഇങ്ങനെ എടുക്കുക, കഴിക്കുക. ഒരു വൈറ്റ് ചോക്ലേറ്റ് കഴിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു പായസം കുടിക്കുന്ന പോലെ, ഐസ്ക്രീം കഴിക്കുന്ന പോലെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടുന്ന ഇതെല്ലാം കൂടെ ചേർന്നൊരു കിടിലൻ ടേസ്റ്റാണ് ഇതിൻ്റെ കേട്ടോ. അന്നേരം ഈ ഒരു വിഭവം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഇരട്ടിക്കും.
അന്നേരം ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അന്നേരം ഇനിയും നല്ലൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.